വെൽക്കം ടു കാൻഡെല എഡ്യൂടെക് ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നീറ്റ് ഫിസിക്സ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് എ സി കറന്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. കേരളത്തിലെ തൃശൂർ സിറ്റിയിലെ ആർക്കെങ്കിലും ഹോം ട്യൂഷനായിട്ട് നീറ്റ് ഫിസിക്സ് നീറ്റ് കെമിസ്ട്രി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് നീറ്റ് എ സിയുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ആൻ ഇലക്ട്രിക് മെയിൻ ഇൻ എ ഹൗസ് ഈസ് മാർക്ക്ഡ് 220 volt 50 hertz. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻസ് ഫോർ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 220 volt 50 hertz എന്ന് പറയുന്ന ഒരു കോംബോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 220 volt എന്ന് പറയുന്നത് വോൾട്ടേജ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണോ RMS വോൾട്ടേജ് ആണോ പീക്ക് വോൾട്ടേജ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് അത് പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 220 volt ഒരു ഹൈഫൻ ഇട്ടിട്ട് എന്ത് തരുന്നു, ഒരു ഫ്രീക്വൻസി ഇങ്ങനെ നമുക്ക് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 220 volt എന്ന് പറഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, RMS വോൾട്ടേജ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് വോൾട്ടേജ് തന്നെയാണ്, പക്ഷെ വോൾട്ടേജിൽ അത് ഏത് വിഭാഗത്തിലാണ് വരുന്നത്, RMS വോൾട്ടേജ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇത് രണ്ടു മൂന്ന് ടൈപ്സ് വരുന്നുണ്ട്, അത് ഓരോന്നും ഓരോ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ എന്താണ് വോൾട്ടേജ് ഒരു ഹൈഫൺ ഫ്രീക്വൻസി ഇങ്ങനെ എഴുതി തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ 220 volt എന്ന് പറയുന്നത് എന്താണ്, VRMS ആണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് സാധിക്കും, VRMS ഈസ് ഈക്വൽ ടു 220 volt എന്നും ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 50 hertz എന്നും നമുക്കിവിടെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി VRMS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് V0 കാണാം. V0 ഈക്വൽ ടു എന്താണ് ഫോർമുല, √2 × VRMS ആണെന്നുള്ളത് നമുക്കറിയാം. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ V0 ഈക്വൽ ടു √2 × 220 volt ആണ് വരിക. ഇത് നിങ്ങൾ മൾട്ടിപ്പിൾ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 311 volt എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുവാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ് കണ്ടത്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഫോർമുല, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു V0 sin ωt എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ V0 sin 2πf × t എന്നും എഴുതാൻ പറ്റും. കാരണം എന്താണ്, ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ V0യുടെ സ്ഥാനത്ത് അപ്പൊ എന്ത് വരുന്നു, 311 എന്ന് കൊടുക്കുകയാണ്. ദെൻ sin 2π × 50 × t എന്ന് നമ്മൾ എഴുതുകയാണ്. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 311 sin 100π t എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്ത് തരികയാണ് ഉണ്ടാകുന്നത്. അപ്പൊ V ആണ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. V0 എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് എന്ന് പറയാം. VRMS എന്ന് പറയുകയാണെങ്കിൽ √mean² വോൾട്ടേജ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ 220 50 hertz എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനാണ്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ വരികയാണെങ്കിൽ അത് RMS വോൾട്ടേജിനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിന് രണ്ടു മൂന്ന് വെർഷൻസും കൂടി ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.